ഒന്നും ഇല്ല. ഇസ്ലാം സത്യസന്ധമായ മതമാണ് എന്ന വിവരം ഇന്ന് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് യൂറോപ്യന്മാർക്കാണ്, പടിഞ്ഞാറിനാണ്. ഇസ്ലാമിന്റെ പ്രഖ്യാപനങ്ങൾ സത്യമായി പുലരും. ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ യാഥാർത്ഥ്യമായി വരും. അത് സമ്പൂർണമായും ശരിയാണ് എന്നത് നമ്മളെക്കാൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറൻ പാശ്ചാത്യ ലോകമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അവർക്ക് ഇസ്ലാമിനെ അനുസരിക്കുവാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇസ്ലാമിന് വിധേയപ്പെടാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ അവർ ഇസ്ലാമിനെതിരെ എന്താണ് തീരുമാനമെടുത്തത്? സംവാദങ്ങളിലൂടെയോ ഖണ്ഡന മണ്ഡനങ്ങളിലൂടെയോ പ്രമാണ സമർത്ഥനങ്ങളിലൂടെയോ പ്രഭാഷണ രചനകളിലൂടെയോ ഇസ്ലാമിനെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അവർ തീരുമാനിച്ചത് ഇസ്ലാമിന്റെ എതിർകക്ഷിയായ പിശാചിന്റെ കക്ഷിയെ ശക്തിപ്പെടുത്തുകയും അതിന്റെ വക്താക്കളായി മാറുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാം അജീയമായി അതിന്റെ ആദർശവും അതിന്റെ കർമ്മവും നിലനിർത്തി മുന്നോട്ടു പോവുകയാണ്. അതിനെതിരെ ഒരു സാത്തനിക് ലൈൻ, ഒരു പൈശാചികമായ വഴി, ഒരു ശൈത്താന്റെ വഴി പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ, ആദൻ നബി അലൈഹിസ്സലാമിനെതിരെ നിലകൊണ്ടത് മുതൽ ഇപ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ പാശ്ചാത്യന്മാർ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചിന്റെ മാർഗത്തെയാണ്, ഇബിലീസിന്റെ വഴിയെയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇസ്ലാം ഏതൊക്കെ നന്മകളാണോ ഇവിടെ നടപ്പിലാക്കിയത് അത് മുഴുവനും ഇല്ലായ്മ ചെയ്ത് പിശാചിന്റെ വഴികളെ ശക്തിപ്പെടുത്താൻ വേണ്ടതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളം നിങ്ങളോട് പറയാൻ പ്രമാണങ്ങളുടെയും ആനുകാലിക വർത്തമാനങ്ങളുടെയും സാക്ഷ്യത്തിൽ പങ്കുവെക്കാനുള്ള ഒരു വിഷയമാണിത് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം ഏതൊക്കെ നന്മകളെയാണോ സ്ഥാപിച്ചത്, ഏതൊക്കെ തിന്മകളെയാണോ ഇല്ലാതാക്കിയത്, ഇതെല്ലാം പടിഞ്ഞാറ് തിരിച്ചറിയുകയാണ്. ഇസ്ലാം നടപ്പിലാക്കിയ നന്മകളെ മുഴുവനും നശിപ്പിക്കുക, ഇസ്ലാം തടഞ്ഞ തിന്മകളെ മുഴുവനും വളർത്തുക, ഇതാണ് യൂറോപ്പിന്റെ അജണ്ട. ഉദാഹരണമായി പറഞ്ഞാൽ, നഗ്നന്മാരായി തുണി ഉടുക്കാതെ കഅബാലയത്തെ തവാഫ് ചെയ്തിരുന്ന പടിഞ്ഞ മക്കയിലെ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് മാന്യമായി വസ്ത്രം ധരിക്കുവാൻ പഠിപ്പിച്ചത് ഇസ്ലാമായിരുന്നു. ലോകത്തെ മുഴുവനും മനോഹരമായ ഒരു വസ്ത്ര സംസ്കാരം ഇസ്ലാം കൊണ്ടുവന്നു. യൂറോപ്പ് എന്ത് ചെയ്തു? മാന്യമായി വസ്ത്രം ധരിക്കുന്നവരുടെ വസ്ത്രം ഇല്ലായ്മ ചെയ്ത് നഗ്നന്മാരായി ലോക കമ്പോളത്തിലേക്ക് ആളുകളെ ഇറക്കിവിടുന്നത് യൂറോപ്പിന്റെ കൾച്ചറാണ്, യൂറോപ്പിന്റെ സംസ്കാരമാണ്. മദ്യത്തിന്റെ ആഴിയിൽ കിടന്നുകൊണ്ട് തട്ടിക്കളിച്ചിരുന്ന ഒരു ജനതയെ മദ്യമുക്തമാക്കുകയും മദ്യവിമോചനത്തിന്റെ നായകന്മാരായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു പരിശുദ്ധമായ ഇസ്ലാം. അപ്പോൾ മദ്യത്തിന് പ്രേരണ നൽകുകയും അതിന് സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ മൈക്കൊന്ന് ഉഷാറാവണം. സ്പിരിറ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് യൂസേജ് എന്ന് പറഞ്ഞാൽ അനുകൂലപരമായ ഒരു പ്രയോഗത്തിലൂടെ ലോകത്തെ മുഴുവന് സാർവത്രികമായി തെരുവുകൾ മുതൽ അരമനകളിൽ വരെ മദ്യപ്രയോഗത്തിന്റെ വ്യാപകമായ തലങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ യൂറോപ്പ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. ഇപ്പോൾ അത് ഏറെക്കുറെ അവർ സാധിച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ സാമ്പത്തികമായ നീതി, രാഷ്ട്രീയപരമായ സദാചാരം, ഇതെല്ലാം ഇസ്ലാം ലോകത്ത് ഏതൊക്കെ നന്മകളെയാണോ സ്ഥാപിച്ചത് ആ നന്മകളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഇസ്ലാം ഏതൊക്കെ തിന്മകളെയാണോ തടഞ്ഞത് ആ തിന്മകളെ മുഴുവനും വളർത്താൻ
പടിഞ്ഞാറ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നാം സമരം ചെയ്യുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും താൽക്കാലിക ശക്തികളോടല്ല. അടിസ്ഥാനപരമായി പിശാചിന്റെ ധാരയാണ് എല്ലാ സ്ഥലത്തും മനുഷ്യനെ പരാജയപ്പെടുത്താൻ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അല്ലാ താബിദു ശൈത്താന ഇന്നഹു ലക്കും അദുവും മുബീൻ. പിശാജ്, ആ പിശാജിനെ നിങ്ങൾ ആരാധിക്കുവാൻ പാടില്ല, അതിനെ അനുസരിക്കുവാൻ പാടില്ല, അതിന് വിധേയപ്പെടാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവും മുബീൻ, അത് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആനുകാലിക യുഗത്തിലെ സാങ്കേതിക സംവിധാനങ്ങളുടെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെയും സൗകര്യപരമായ വളർച്ചയുടെയും ഒക്കെ നടുവിൽ പൈശാചികമായ ധാരകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ പവിത്രമായ ദീൻ അതിനെ മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവറുകൾ ഇവിടെ പ്രഖ്യാപിച്ചതായി, കഴിഞ്ഞ വർഷം പ്രസംഗിച്ചതായി കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അഹലു സുന്നത്തി വൽ ജമാഅത്തിനെ മുറുകെ പിടിക്കുക. ആ ആദർശത്തിൽ നിന്ന് മാറിയാൽ, ആ വിശ്വാസ വഴിയിൽ നിന്ന് മാറിപ്പോയാൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ശരിയായ അഹലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനുള്ള അടിസ്ഥാനപരമായ ഈമാൻ, ആ ഈമാനിലൂടെയല്ലാതെ ജയിക്കാൻ സാധ്യമല്ല. ആ ഈമാനിലേക്കുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? അതാണ് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പല പ്രാവശ്യം ഉദ്ധരിച്ച് നമ്മളോട് പഠിപ്പിച്ചത് എല്ലാവർക്കും എപ്പോഴും കേട്ടുപരിചയമുള്ള ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ സമ്പൂർണ്ണമല്ല. ഈമാൻ ഈമാനല്ല. ഇതാണ് മഹാന്മാരായ ഇമാമുകൾ മുഴുവനും മുറുകെ പിടിച്ച് നമ്മുടെ മുമ്പിലേക്ക് നൽകിയത്. മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും കർമ്മശാസ്ത്ര വിശാരദന്മാരുടെയും നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ കായാതുല്ല ബൂരിയൽ സഹീഫ. ഈ മൈക്കിന്റെ ആൾ എവിടെ പോയത്? ഇത് ഓഫാക്കി ഇത് അങ്ങോട്ടും മാറുമ്പോൾ കിട്ടണോ? ഈ മോണിറ്റർ വേണ്ട വേണ്ട, അത് വേണ്ട. അങ്ങോട്ടും മാറുമ്പോൾ കിട്ടണോ? ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ കായാതി സബൂരി അല സഹീഫ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? അള്ളാഹുവിൽ നിന്ന് ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകുവാൻ അവതരിച്ച കിതാബുകളുണ്ട്. അതിനു പുറമെ ഏടുകൾ അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ഏടുകളേക്കാൾ എത്ര വലിയ മഹത്വമാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന ഗ്രന്ഥങ്ങൾക്കുള്ളതെങ്കിൽ. അതുപോലെയാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ ലോകത്തെ മുഴുവനും അറിവിന്റെ നിറവ് പകർന്നുകൊടുത്ത ലോകത്തേക്ക് മാനവികതയെ മുഴുവനും ആടി വിളിച്ച ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമാണ് കാരണമെന്തേ? നഹാറു അബി ഹനീഫത ലിൽ ഇഫാദ വലൈലു അബി ഹനീഫത ലിൽ ഇബാദ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പകലുകൾ മുഴുവനും അറിവുകൊണ്ടുള്ള അധ്വാനമാണ്, വിജ്ഞാനത്തിന്റെ വിതരണമാണ്, അറിവിന്റെ സമ്പാദനമാണ്,
അറിവ് പകർന്നു നൽകുകയാണ് മാനവിക ലോകത്തിന്, പഠിച്ചെടുക്കുകയാണ് അതിന്റെ സ്രോതസ്സിൽ നിന്ന്. മഹാനവരുടെ രാപ്പുകൾ മുഴുവനും രാത്രികാലങ്ങളിൽ മുഴുവനും ഇബാദത്തിലാണ്. അങ്ങനെയുള്ള അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ വിലാസം എന്താണ്? ലോകഗുരുവായ പുണ്യ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. സദസ് ക്ഷമിക്കണം, കാരണം ഈ മൈക്കും കൂടെ അങ്ങോട്ട് ശരിയായില്ലെങ്കിൽ. ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും അറിവ് കൊണ്ട് നിറച്ച മഹാനാണ്. ആ മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം എന്താണ്? മദീനയിലുള്ള ലോകത്തിന്റെ മുഴുവനും നായകർ, മാനവികതയെ മുഴുവനും ലോകത്തിന്റെ മുഴുവനും സത്യത്തിലേക്ക് ക്ഷണിച്ച എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ കെടാവിളക്കായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. മദീനയുടെ മലർവനീരിൽ നിന്ന് ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃത്തടങ്ങളിൽ പ്രണയത്തിന്റെ അരുണ വിചാരങ്ങളെ അടയാളപ്പെടുത്തിയ അതുല്യമായ പ്രണയ ജ്യോതിസേ മുഹമ്മദുർ റസൂലുള്ളാഹ്. വർണ്ണനയുടെ വാചകങ്ങൾക്കോ വിശേഷണത്തിന്റെ വസന്തങ്ങൾക്കോ പറഞ്ഞു തീർക്കാനോ അവതരിപ്പിച്ച് അവസാനിപ്പിക്കാനോ പറ്റാത്ത പ്രമേയത്തിന്റെ പ്രത്യേക ശാസ്ത്രമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ പുണ്യപ്രവാചകരെ, ഞാനിതാ മദീനയുടെ മലർവനിയിലേക്ക് ബഗദാദിന്റെ മണ്ണിൽ നിന്ന് വന്നതാണ്. ബഗദാദിലെ അളമീൽ മാനം മുട്ടുന്ന മിനാരത്തിന്റെയും അമ്പര ചുംബിയായ കുബ്ബയുടെയും അകത്തളത്തിൽ മണവറ പോലെ ഒരുങ്ങിക്കിടക്കുന്ന മക്ബറയിലാണ് മഹാനായ ഇമാമുൽ ആലം തങ്ങൾ വിശ്രമിക്കുന്നത്. ആ മഹാനായ ഇമാം തങ്ങളവറുകൾ വന്നുകൊണ്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ സയ്യിദ സദാത്ത്, ഓ നേതാക്കളുടെ മുഴുവനും നേതാവായ നബിയേ, ലോകത്തുള്ള മുഴുവൻ നേതാക്കളുടെയും നേതാവായ നബിയേ, ഞാൻ എന്തിനാണ് വന്നതെന്നറിയുമോ? ജീത്തുക കാസിദ, തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ്. മദീനയിലേക്ക് വന്നത് പള്ളി കാണാനല്ല, മദീനയുടെ കേവലമായ സൗന്ദര്യമറിയാനല്ല, ഈ ഭൂവിധാനത്തിന്റെ ചന്തവും സൗന്ദര്യവും കാണാനല്ല ഞാൻ മദീനയിലേക്ക് വന്നത്. ജീത്തുക കാസിദ അർജൂരമാക്ക വഹ്തമീ ബിഹിമാക്ക. അല്ലയോ പുണ്യ നബിയേ, ഈ മദീനയിലേക്ക് ഞാൻ വന്നത് അവിടുത്തെ പ്രീതിയും അവിടുത്തെ പ്രണയവും അവിടുത്തെ സ്നേഹവും അവിടുത്തെ അടുപ്പവും അവിടുത്തെ സാമീപ്യവും അവിടുത്തെ അനുകമ്പയും അവിടുത്തെ ശുപാർശയും അവിടുത്തെ ആനുകൂല്യങ്ങളുടെ വസന്തങ്ങളെയും കൊതിച്ചുകൊണ്ടാണ് നബിയെ വന്നത്. അതുകൊണ്ട് പുണ്യ നബിയോട് പറയാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്, എനിക്ക് ദുനിയാവിൽ അഭയം തേടി വരാൻ വേറെ ആരുമില്ല. യാ റസൂലല്ലാഹ്,
മെമ്മദീനെ ചല ബിർകറമോഗയാ മെമ്മദീനെ ചല മേരെ ഗന്ദേ കദം ഓര ഉൻകാ ഹറം ലാജ് രഖ്നാ ഖുദാ മെമ്മദീനെ ചല ഞാൻ വരുന്നത് മദീനയിലേക്കാണ്, പ്രണയത്തിന്റെ ഭൂമികയിലേക്ക്, സ്നേഹത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക്, അനുരാഗത്തിന്റെ ആസ്ഥാന നഗരിയിലേക്ക്, വിശുദ്ധ സ്നേഹത്തിന്റെ വിഹായുസിലേക്ക്, ആത്മീയമായ പ്രണയത്തിന്റെ ആത്മവല്ലരിയിലേക്ക് ഞാനിതാ വരികയാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാമുല്ലാഹും അബൂ ഹനീഫനങ്ങളും മദീനയിലേക്ക് വരികയാണ്. എപ്പോൾ മദീനയിൽ വന്നാലും 3 ദിവസത്തിലേറെ മദീനയിൽ നിൽക്കാറില്ല. ആ 3 ദിവസവും മദീനയിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. ആ 3 ദിവസവും മദീനയിൽ പ്രാഥമികാവശ്യത്തിന് അഥവാ ടോയ്ലറ്റിലേക്ക് പോകാറില്ല. കാരണമെന്തേ? ഈ മദീനയുടെ മണ്ണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന മണ്ണാണ്. ഈ മണ്ണിനോട് ചേർന്ന് എവിടെയും എനിക്ക് എന്റെ പ്രാഥമികാവശ്യം നിർവഹിക്കാൻ എന്റെ മനസ്സനുവദിക്കണില്ല. മഹാനായ ഇമാമവരകൾ 3 ദിവസവും അവിടെ ഭക്ഷണം കഴിക്കാതെ, പ്രാഥമികാവശ്യ നിർവഹണത്തിന് പോകാതെ മദീനയോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണ്ണിനോട് ആദരവ് കാണിച്ചു നിൽക്കുകയാണ്. മദീനേക്ക് ഹിത്തേ ഹുദാ തുജൂ കൊരക്കേ വരീബോ ഫഖീറോങ്ക് തഹരാനേ വാലേ. ഇമാമേ അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാളിലെ ബറേൽവി അലൈഹി റഹ്മത്തു വറിയല്ലാൻ അവിടുന്ന് അറിവിന്റെയും ആത്മീയതയുടെയും മുത്തു നബിയോടുള്ള സ്നേഹത്തിന്റെയും ലോകത്തെ വിലാസമാണ്. ഇന്ത്യയുടെ താജ്ദാറെ അഹ്ലു സുന്നയാണ്. സമസ്തയുടെ പതാക ബഹുമാനപ്പെട്ട ഇമാം ഫാളിലെ ബറേൽവി തങ്ങളുടെ മഖബറയിലെ പതാകയാണ്. അഹമ്മദ് ഗോയ ശാലിയാത്തി റഹിമഹുല്ലാ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നാണ് സമസ്തയ്ക്ക് പതാക നൽകിയത്. ആ മഹാനായ ഇമാമേ അഹമ്മദ് റളിയല്ലാഹു ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലേക്ക് ചെല്ലുകയാണ്. മദീനയുടെ വാനമ്പാടിയായി പുണ്യ മദീനയിലെ വിശുദ്ധ മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഹബീബായ നബിയേ, ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് തങ്ങളെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. ആശാഭിലാഷങ്ങളുടെ അമരത്തിരുന്ന് അനുരാഗത്തിന്റെ പര്യായങ്ങള് വിശ്രമിക്കുന്ന പുണ്യ നബിയുടെ ഉമ്മരത്തേക്ക് വെക്കുകയാണ്. എനിക്കൊന്ന് കാണണം നബിയേ. കുറെ നേരം കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയണില്ല. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, അല്പനേരം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറു ശരീഫിന്റെ അകത്തളത്തിൽ സാന്നിധ്യത്തിന് മധുരമറിയുമ്പോ പറയുന്നു, ഓ നബിയെ, തങ്ങളെ ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. തൂ ജിന്ദാഹേ, അവിടുന്ന് ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അവിടുന്ന് ഖബറു ശരീഫിന്റെ അകത്തളത്തിൽ ജീവിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ർ അൽ-ഹൈതമി റളിയല്ലാഹു എന്ന് എഴുതുകയാണ്, തവാത്തറത്തിൽ അദില്ലത്തു വന്നുഖൂലു, തെളിവുകളും പ്രമാണങ്ങളും എല്ലാം ഐക്യകണ്ഠേന വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാ.
ആണ്. മുത്തു നബിതങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. കാരണം അവിടുന്ന് അങ്ങനെ അങ്ങ് മരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആത്മീയമായ ലോകത്ത് ആദരവുകളുടെ ഗരിമയിലിരുന്ന് ജീവിതത്തിന്റെ മധു അനുഭവിച്ച് ലോകത്തിന് വഴികാട്ടുന്ന നായകർ എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളാണ്. അപ്പോൾ മഹാനായ ഇമാമുൽ അഅലം തങ്ങൾ ഒരിക്കൽ മദീനയിലേക്ക് വരികയാണ്. മദീനയിലുള്ളതോ മാലിക്കി ഇമാമ തങ്ങളുടെ ശിഷ്യന്മാരാണ്. മാലിക്കി ഇമാമ തങ്ങളോ അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ ശിഷ്യനുമാണ്, ഗുരുവര്യരുമാണ്. മാലിക്കി ഇമാമിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട് അബൂ ഹനീഫ തങ്ങൾ. അബൂ ഹനീഫ തങ്ങൾ നിന്ന് ഫിഖ് പഠിച്ചിട്ടുണ്ട് മാലിക്കി ഇമാമ തങ്ങൾ. ആ മാലിക്കി ഇമാമ തങ്ങളുടെ ശിഷ്യന്മാര് പറയാണ്, അല്ലയോ ഗുരുവര്യരേ, ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ, ഞങ്ങളുടെ ഉസ്താദിന് പ്രിയപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് ഒരല്പ ദിവസം ഇവിടെ നിൽക്കണേ. പത്തു ദിവസം അബൂ ഹനീഫ ഇമാമ തങ്ങൾ അവിടെ താമസിക്കുകയാണ്. ഈ പത്തു ദിവസവും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഈ പത്തു ദിവസവും പ്രാഥമികാവശ്യ നിർവഹണം നടത്തിയിട്ടില്ല. അത് മഹാനവരുടെ കറാമത്താണ്. ഇക്റാമൽ ഹുസൈനി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹാനുരാഗങ്ങളുടെ പ്രകാശനമാണ്, പ്രയോഗമാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ കാഴ്ചവെക്കുന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാലിക്കി ഇമാം തങ്ങളോട് ചോദിച്ചു, അല്ല അബൂ ഹനീഫ തങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഈ നിൽക്കുന്ന തൂണ് സ്വർണമാണെന്ന് അബൂ ഹനീഫ വാദിച്ചാൽ റളിയല്ലാഹു അൻഹു ഞാനതിനെതിരെ പറയാൻ പോവില്ല, അത് സമർത്ഥിക്കാനുള്ള ബുദ്ധിയും സാമർത്ഥ്യവും അത്യപൂർവമായ കഴിവുമുള്ള മഹാനായിരുന്നു മഹാനായ അബൂ ഹനീഫ ഇമാമ തങ്ങളെന്ന് ഷാഫി ഇമാമ തങ്ങളെന്ന ശിഷ്യനോട് മാലിക്കി ഇമാമ തങ്ങളെന്ന ഗുരുവര്യര് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നാല് മദ്ഹബിന്റെ ഇമാമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുവോ ശിഷ്യനുമായി ബന്ധമുള്ളവരാണ്. ഈ നിലക്കുള്ള മഹാന്മാർ അവരുടെ മുഴുവനും വിലാസമെന്താണ്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് രക്ഷപ്പെടണോ, അതിനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? ഹുബ്ബു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. കാരണം അല്ലാഹുവും റസൂലും തമ്മിലുള്ള ബന്ധമെന്താണ്? അപ്പനെ മഹബൂബുക്കോയേ ഹുദാനേ കഹാ, മഹബൂബായ നബിതങ്ങളോട് അല്ലാഹു തആല പറയാണ്, തൂജോ ചാഹേ തോ ഖിബ്ല ബദൽ ജായേഗാ. നമാസ് ഖുദാ കേ ലിയേ ഹേ, നമാസ് മേ കിസ് തരഫ് തവജ്ജുഹ് കർനാ യേ ബി ഖുദാ കേ ഖാനൂൻ മേ ഹേ, ബൽക്കി ഖുദാവന്ദ് ഖുദൂസ് തആലാ നേ ഫർമായാ, ഓ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിസ് പർ റാസി ഹോ ഉസ് പർ മേരി ബി റിളാ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്നത്. فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْضَاهَا. ഓ ലോകഗുരുവായ നേതാവേ, ലോകത്തിന്റെ നേതാവിനോട് ലോകാധികാരിയായ അള്ളാന്റെ പ്രഖ്യാപനമാണ്, فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْضَاهَا, അവിടുത്തെ പ്രിയം പരിഗണിച്ചുകൊണ്ട്, അവിടുത്തെ പ്രീതി പരിഗണിച്ചുകൊണ്ട് ഖിബ്ലയുടെ ദിശ കഅബയുടെ ഭാഗത്തേക്ക് വെച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം എത്രയാണ്? ഓ കമർത്തബാഹ തേരാ, അല്ലയോ പുണ്യപ്രവാചകരെ, അവിടുത്തെ സ്ഥാനം എത്ര ഉയർന്നതല്ലേ, എത്രമാത്രം ഉയർന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
وسلم سب سے اونچا و اونچا ہمارا نبی اپنے مولا کا پیارا ہمارا نبی دونوں عالم کے دولہا ہمارا نبی രണ്ട് ലോകത്തിന്റെയും നായകരാണ്, മഹത്വങ്ങളുടെ ഉന്നതിയിൽ നിൽക്കുന്ന നേതാവാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ജീവിച്ചിരിക്കുന്ന കാലം, അതാ ഒരു വേടൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ നാട്ടിലേക്ക് വരികയാണ്. ഒരു വേടൻ കടന്നു വരികയാണ്, ഒരു വേട്ടക്കാരൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സദസ്സിൽ ഇരിക്കുമ്പോൾ ബനു സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു അറാബിയായ മനുഷ്യൻ വരികയാണ്. ഒരു ഉടുമ്പിനെ വേട്ടയാടി അദ്ദേഹം കയ്യിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ ഒക്കത്ത് അതാ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഉടുമ്പിനെയും കൊണ്ട് വരികയാണ്. ഫലമാറ അൽ ജമാഅ സംഘത്തെ കാണുമ്പോൾ ചോദിച്ചു, എന്താണിത്, ഇവിടെ എന്താ ഒരു കൂട്ടം കാണുന്നത്? അവര് പറഞ്ഞു, ഇവിടെ ഒരു നബിയുണ്ട്, ആ നബിയും അനുയായികളുമാണ്. അയാള് പറയാൻ തുടങ്ങി, അല്ല, നബിയാണെന്ന് വാദിക്കുന്ന അദ്ദേഹം ഞങ്ങളുടെ ലാത്ത ഉള്ള പോലെയുള്ള ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന പ്രവാചകനല്ലേ, ഞങ്ങളുടെ പഴയകാല ദൈവങ്ങളെ ആക്ഷേപിക്കുന്നയാളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറ്റം പറയാൻ ഒരുങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഓ നബിയേ, ദൈനീ എന്നെ ഒന്ന് വിടുമോ, അയാളെ ഒന്ന് കശാപ്പ് ചെയ്യട്ടെ നബിയേ, കൊല ചെയ്തു വരട്ടെ നബിയേ. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ വാള അടങ്ങിയിരിക്കൂല, വേണ്ടയിടത്ത് ഗർജിക്കുന്ന വാള. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ പുണ്യ നബിയെ, ഞാൻ അയാളെ ഒന്ന് വകവരുത്തിയിട്ട് വരട്ടേന്ന്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സമാധാനി, ക്ഷമയുള്ളയാൾ, സഹനമുള്ളയാൾ നബിയാകാൻ അടുത്തയാളാണ്. നുബുവത്തിന്റെ സ്വഭാവം സഹനമാണ്, അതുകൊണ്ട് എടുത്തിയാടാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, സഹിക്കാൻ, ക്ഷമിക്കാൻ. അപ്പോഴാണ് അറാബി ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയുന്ന ആളുകൾ അറിയണം, ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ അധ്യായങ്ങൾ പഠിക്കാൻ ഇവിടെ നേരമില്ല. ചില ആളുകൾ ഇസ്ലാമിനെ ആതങ്കവാദി, തീവ്രവാദി, ഉഗ്രവാദി എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം ലോകത്തിന് നൽകിയതുപോലെ സമാധാനം നൽകിയ മതമേതാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുള്ള രാജ്യമാണ്. ഇവിടെ സമാധാനപരമായ ഒരു ഗവൺമെന്റ് ഉണ്ടാകണം, ശാന്തി ഉണ്ടാകുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകണം, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് വേണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇവിടെ പരസ്പരം ലഡായി ഉണ്ടാക്കാൻ പാടില്ല, തർക്കവിതർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ക്ഷേമരാജ്യത്തിന് പറ്റുന്ന സർക്കാരുകൾ വരണം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ട സമയമാണ്. അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഒന്നുമില്ല. നമ്മൾ രാജ്യത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്നവരാണ്. വരട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അറാബി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറാബി പറയുന്നു, ഓ
ഓരോ പ്രവാചകരാണെന്ന് വാദിക്കുന്നവരെ, ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളായ ലാത്തയും ഉസ്സയും സത്യം എന്റെ കയ്യിലുള്ള ഈ ഉടമ്പ് വിശ്വസിക്കുന്നതുവരെ ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല. വതറഹൂ ബൈനയദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഉടമ്പിനെ വലിച്ചെന്നേറിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഔദാര്യമാണ്, ഓക്കെ ജൂദോ കർമ്മ ഹേ സഹേബത ഹാ തേരാ.